हाय फ्रेंड्स एल्ला कूट्टुकारक्कुम इन्नत्ते वीडियोयिलेक्क स्वागतम अप्पो इन्नत्ते वीडियो एन्न पറയുന്നത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ സാധാരണ ബാത്റൂമില് ടാപ്പ് കുടിപ്പിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത് കാരണം പല ആൾക്കാർക്കും അറിയാതെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നം വരുന്നു കാരണം നമ്മൾ ഈ ഗ്യാപ്പിലൊക്കെ വൈറ്റ് സിമന്റ് കറക്റ്റായി ഫിൽ ചെയ്തിട്ട് വേണം ടാപ്പ് കുടിപ്പിക്കാൻ അതെന്താണ് പറയാനുള്ള കാരണം വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് അനുഭവം ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കാരണം ഞാൻ ഒരു വർഷം മുമ്പ് സാധാരണ ലെവലിലാണ് ടാപ്പൊക്കെ പിടിപ്പിച്ചിരുന്നത് പിന്നീട് നമ്മൾ സാധാ ഈ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന സമയത്തുള്ള വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഒരുപാട് ഭാഗത്ത് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം ഒരുപാട് ഭാഗത്ത് ഈ വെള്ളം ലീക്കേജ് കാരണം വരാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈല് അതായത് കുളിക്കുന്ന സമയത്ത് ആ ഗ്യാപ്പ് കൂടിയൊക്കെ പോയിട്ടുള്ള ലീക്കേജാണ് മെയിൻ പിന്നെ പിന്നെ രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ചുറ്റുന്ന ടെഫ്ലോൺ ടാപ്പ് കമ്മിയാണെങ്കിലും ഈ ലീക്ക് നമുക്ക് പുറത്തേക്ക് അറിയില്ല ഉള്ളിലേക്ക് ചെറിയ ഡ്രോപ്പ് പോയാലും ഈ സംഭവം ഉള്ളിലേക്ക് നല്ല ലീക്കേജ് വരും പിന്നെ അതേപോലെ ടെഫ്ലോൺ ടാപ്പ് ചുറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കമ്മിയായി ചുറ്റാനും പാടില്ല അതേപോലെ കൂടുതലായിട്ട് ചുറ്റാനും പാടില്ല അത് നമുക്ക് ഹാൻഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് കയറുകയാണെങ്കിൽ നിങ്ങൾ അത് ഒന്നുകൂടി ഊരിയിട്ട് ഒന്നുകൂടി ടെഫ്ലോൺ ടാപ്പ് ഇട്ടിട്ട് ചുറ്റുക ഒരുപാട് ചുറ്റിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലത്തെ ബ്രാസ് എൽബോ അതൊക്കെ ചിലപ്പോൾ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു തുണിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആംഗിൾ വാൾവൊക്കെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രാച്ച് ഒക്കെ വരും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും നീ വാച്ച് ചെയ്യുക കേട്ടോ വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സാധാരണ ജാഗോറിൻ്റെ എസ്കോ പറഞ്ഞ ആംഗിൾ വാൾവാണ് ഇങ്ങനത്തെ ആംഗിൾ വാൾവ് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ആംഗിൾ വാൾവ് ആയിരിക്കും അതിൻ്റെ തിക്നെസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ രണ്ട് ലെവലിൽ നമുക്ക് ഈ പ്ലാൻ ഇടാൻ പറ്റും ഒന്ന് വെർട്ടിക്കലും ഒന്ന് സ്ട്രെയിറ്റും അങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ നമ്മൾ ടൈൽസിൻ്റെ കട്ടിങ് നോക്കിയിട്ട് വേണം ഇതിട്ടാണ് അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന മാക്സിമം ചെറുതാക്കിയിലെ കട്ടിങ് ചെയ്തിരിക്കും ചിലർ കുറച്ച് വലിപ്പത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താവും ഗ്യാപ്പ് വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റും ഈ ലെവലിലായിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിൽ ഇടാം അപ്പോൾ എല്ലാ പ്ലാന്റും ഒരേ ലെവലിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലാന്റ് ഇടുമ്പോൾ ഒരു മോഡൽ ലെവലിൽ ചെയ്യുക മൊത്തത്തിൽ പിന്നെയുള്ളത് നമ്മൾ ഹെൽത്ത് ലോസ്റ്റിൻ്റെ എല്ലാവർക്കും പ്രശ്നം പറ്റുന്നൊരു പ്രശ്നമാണ് നമ്മൾ ഹെൽത്ത് ലോസിൻ്റെ ഹാൻഡിൽ നേരെ പൈപ്പിൻ്റെ മുകളിൽ ചില ഓർമ്മയില്ലാതെ കൊണ്ടുപോയി കുത്തണം അപ്പോൾ നമ്മൾ ആംഗിൾ വാൾവ് സെറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മളത് കൈയിട്ട് നോക്കി ഏത് ഭാഗത്തു കൂടിയാണ് പൈപ്പ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ പ്ലംബ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഈ ലൈനിൽ കൂടി ടീ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ലൈനിൽ കൂടിയാണ് ഇത് പോകുന്നത് അതായത് പൈപ്പ് പോകുന്നത് അപ്പോൾ നമ്മൾ ഹെൽത്ത് ലോസ്റ്റ് കുറച്ച് മുകളിൽ കൊടുക്കണം ചിലത് രണ്ട് പൈപ്പൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക മുകളിൽ കൂടി പൈപ്പ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ മുകളിൽ കൂടി പൈപ്പ് പോകണില്ല സൈഡ് കറക്റ്റ് നീളത്തിലാണ് പോകുന്നത് രണ്ട് സൈഡിലും ടീറ്റ് കൊടുത്തേക്കുക അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആംഗിൾ വാൾവ് ഹെൽത്ത് ലോസിൻ്റെ ആംഗിൾ വാൾവ് വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നേരെ വന്നിട്ട് ഈ വാഷ് ബേസിക്ക് ഇട്ട് ലൈന് പോകുന്നുണ്ട് അപ്പോൾ അത് സ്ട്രൈറ്റാണ് പോകുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ഈ ഹെൽത്ത് ലോസ്റ്റ് വെക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ ഹാൻഡിൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ നേരെ തുളച്ച് കഴിഞ്ഞാൽ പൈപ്പിലേക്ക് കൊണ്ടിട്ട് അത് ലീക്ക് വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ അത് പിന്നീട് ലീക്ക് എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗ്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല പിന്നെ അത് പിന്നീട് പുറത്തിലേക്ക് വീടിൻ്റെ ചുമരിൻ്റെ പുറത്തിലേക്ക് പിന്നെ ഓർണടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ വാൾവൊക്കെ അടച്ചിട്ടാണല്ലോ അത് ചെയ്യുക അപ്പോൾ അത് പിന്നെ വാൾവ് തുറക്കുമ്പോൾ പിന്നീട് അറിയില്ല നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ തന്നെയാണ് അത് പുറത്തിലേക്ക് നല്ല ലീക്കായി വരിക ചെറിയ ഒരു നിലയൊക്കെ ആണെങ്കിൽ ഒട്ടും അറിയില്ല കാരണം ഗ്രിപ്പ് കയറി ചെല്ലുന്നുള്ളത് അടയും പക്ഷെ ഭാവിയിൽ അത് ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ടഫ്ലോൺ ടാപ്പ് ചിറ്റുന്ന രീതി നമ്മൾ ആദ്യമൊരു ടഫ്ലോൺ ടാപ്പിൻ്റെ ബാൻഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പിടിക്കുക എന്നിട്ട് ഇവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് ചിറ്റുക ഇടത് ഭാഗത്തേക്ക് ചിറ്റരുത് ഇങ്ങനെ മാപ്പോട്ടാക്കിയിട്ട് വലത് ഭാഗത്ത് ഇങ്ങനെ ചിറ്റി കൊണ്ടിരിക്കുക എപ്പോഴും ടഫോൺ ടാപ്പ് ചുറ്റുമ്പോൾ എൻ്റെ ഭാഗം കുറച്ച് കമ്മിയാക്കി കയറ്റി കയറ്റി കെട്ടുക ഇങ്ങനെ ചുറ്റി കൊടുക്കുക എപ്പോഴും എൻ്റിൽ ഫസ്റ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് ലൂസ് കിടക്കുന്ന ലെവലിൽ ചെയ്യുക കേട്ടോ എന്നിട്ട് ഫുള്ള് ചുറ്റിക്കൊണ്ടിരിക്കുക നമുക്ക് ഒരു ഇതിൻ്റെ എത്ര തിക്നെസ് വരുന്നത് നോക്കിയിട്ട് ഫുൾ ഒന്ന് ചുറ്റി കൊടുക്കുക ഒരു ഏവറേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ് നോക്കുക ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു തിക്നെസ് കാണും നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ നെറ്റ് ഇതിൻ്റെ ലെവലിലേക്ക് വരാത്ത ലെവലിൽ ചുറ്റുക ഫ്രണ്ടിൽ കുറച്ച് വിടാൻ പറഞ്ഞത് നമുക്ക് കയറ്റുമ്പോൾ ഈസി ആയി കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് ഞാൻ വിടാൻ പറഞ്ഞത് മൊത്തം തിക്നെസ് ആയിട്ട് ഞാൻ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക നമ്മളിത് കയറ്റി കൊടുക്കുന്ന സമയത്ത്
നമുക്ക് ഇത് ലൂസ് ആയിട്ടാണ് കയറുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകൂടി ടഫോണ്ടാക്കി ഒന്നുകൂടി കൂടുതൽ ചുറ്റി കൊടുക്കണം. ഇപ്പോൾ ടൈറ്റ് ആയിട്ടാണ് കയറുന്നത്, പിന്നെ ഒരുപാട് ചുറ്റിയിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് ചുറ്റിയാലും നമ്മൾ ബ്രാസ് എൽബോ അല്ലെങ്കിൽ ബ്രാസ് റെഡ്യൂസറും ഒക്കെ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടിപ്പോലും അത് പിന്നീട് അത് മാറ്റേണ്ടി വരും. പിന്നെ ടൈലൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു മേഡിൻ്റായിട്ട് ചെയ്തിട്ട് മതി പൈപ്പ് ലിഞ്ചിട്ട് പിടിക്കാൻ. പൈപ്പ് ലിഞ്ചിട്ട് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്ക്രാച്ച് ഒന്നും വരാത്ത ലെവലിൽ പിടിക്കുക, പിന്നെ തുണിയൊക്കെ വെച്ചിട്ട് ലെവലാക്കി പിടിക്കുക. പിന്നെ ഒരുപാട് ഇതാക്കരുത്, ടൈറ്റ് ആക്കരുത്. ഒരു മീഡിയം ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇത് ആംഗിൾ വാൾവിൻ്റെ ഒരു മീഡിയം ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ നിർത്തി വെക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബ്രാസ് റെഡ്യൂസറിൻ്റെ അവിടെയൊക്കെ എൽബൻ്റെ അവിടെയൊക്കെ പ്രശ്നം ഡാമേജ് വരും. കാരണം ഒരുപാട് ആൾക്കാർ പൈപ്പ് ലിഞ്ചൊക്കെ വെച്ച് നല്ല ഹാർഡായി തിരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് അവിടെ പൊട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയില്ല. കുറേ കഴിഞ്ഞാൽ അത് ബ്രാസ് റെഡ്യൂസർ പറഞ്ഞൊരു അച്ചിങ്ങാണ് അതിൽ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് തിരിച്ച് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് അളകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് ജാഗോറിൻ്റെ എസ്കോഡ് ബ്രാൻഡാണ്. അപ്പം നമ്മൾ സാധാ ജാഗോറിൻ്റെ ഒറിജിനലല്ല, ഒറിജിനൽ പറഞ്ഞാൽ അല്ല, വലിയ ഫസ്റ്റ് ക്വാളിറ്റി അല്ല, ഇത് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി പറയും. ജാഗോറിൻ്റെ എസ്കോ എന്ന് പറയും. അപ്പോൾ അവരെ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ന് പറയുന്നത് കോസ്റ്റ് കുറച്ച് കമ്മിയാകും. നമുക്ക് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ് കമ്മിയാകും. അപ്പോൾ ഇതിൻ്റെ പ്ലേറ്റ് എങ്ങനെ ഇടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ സംഭവം വെച്ചതിന് ശേഷം ഇതിനൊരു വാഷുണ്ട്. ആ വാഷ് നേരെ നിക്കിക്കൊടുക്കാനാണ് വേണ്ടത് കേട്ടോ. ഇത്രയുള്ള പരിപാടി. കാരണം അധികം ഇതായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് സെറ്റിങ് ചെയ്തിട്ട് മറ്റേ ജാഗോറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ലോക്ക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഇതിനങ്ങനത്തെ വലിയ സെറ്റിങ്സൊന്നുമില്ല. സാധാരണ അല്ലെങ്കിൽ വെച്ചിട്ട് ചെയ്യേ വേണ്ടുള്ളൂ ഫ്രണ്ട്സ്. അതേപോലെ ഇത് ഞാൻ ഡൈവേർട്ടർ ഇതിന് മുമ്പ് സെറ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് ജാഗ്വറിൻ്റെ. അതായത് ജാഗ്വറിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി, ഇത് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയാൻ കാരണം ഇത് അവരെ ബ്രാൻഡ് തന്നെയാണ്, എസ്കോ എന്ന് പറയും. കാരണം റേറ്റ് ഒരു കുറച്ച് മറ്റേ ജാഗ്വറിൻ്റെ ഡൈവേർട്ടറിനെക്കാളിലും പകുതി വിലയുള്ളൂ ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ ജാഗ്വർ കമ്പനി തന്നെ കേട്ടോ, അല്ലാതെ ജാഗ്വറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മറ്റേ ടാപ്പിൻ്റെ ഫുൾ സെറ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഷവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഷവറിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ ഉണ്ടാവും നെറ്റ് പോലത്തെ, അത് എടുത്ത് കളയരുത്. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് വേണം. ഈ ഭാഗത്തൊരു ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് അതിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ അതിൽ കരട് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് മാത്രമേ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കരട് കംപ്ലീറ്റ് ഷവറിലെ ഹെഡിൽ വന്ന് നിൽക്കും, ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വന്ന് നിൽക്കും. പിന്നെ അത് എടുത്ത് കളയാൻ പറ്റില്ല. ആ ഫിൽറ്റർ എന്തെന്നായാലും നിങ്ങൾ ആരും ഒഴിവാക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ചളിയൊക്കെ അതിൽ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷവറിൻ്റെ ഉള്ളിലൊക്കെ അടഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഷവറിലേക്ക് വെള്ളം വരുന്ന സ്പീഡ് കമ്മിയാവും കേട്ടോ ഫ്രണ്ട്സ്. അതേപോലെ ഈ എൽത്ത് ലോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡ് കേട്ടോ. കാരണം ഇത് ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ അടുത്തായി, ഇതിപ്പോൾ ഇതുവരെ ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ടൈപ്പ് എടുത്താൽ നമുക്ക് അത്യാവശ്യം കംപ്ലൈൻ്റ് ഇല്ല. മറ്റേ നമ്മൾ സാധാ പ്രസ്സിങ്ങിനെക്കാട്ടിലും ഒരു ക്വാളിറ്റി ഉള്ള ഇതാട്ടോ വരുന്നത്. ഇത് നമുക്ക് നീക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി വെറൈറ്റിയാണ്, കാണുമ്പോൾ ഒരു സിമ്പിൾ മോഡലാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് കണ്ടപ്പോൾ നമുക്ക് കാണിച്ചതാണ്. കാരണം ഇത് ഞാൻ കുറേ ആയി വെക്കുന്നു, ഇതുവരെ ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് അത് എത്ര വേണമെങ്കിലും ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോസറ്റ് വെക്കുന്ന വീഡിയോയും ബേസിൻ വെക്കുന്ന വീഡിയോയും ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതിലും ഞാൻ എങ്ങനെ വെക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ടാപ്പ് എങ്ങനെ വെക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല ആൾക്കാരും ചെയ്യാത്ത സംഭവമാണ് ഈ വൈറ്റ് സിമെൻ്റ് ഇട്ടിട്ട് ചെയ്യാത്തത്. പെട്ടെന്ന് ടാപ്പ് പിടിപ്പിക്കുന്ന നേരെ വന്ന ടാപ്പ് പിടിപ്പിക്കുന്ന പരിപാടിയാണ്. പക്ഷേ നമ്മളൊരു ഒരു നിസ്സാര ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഈ വൈറ്റ് സിമെൻ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്തുള്ള വെള്ളം, ഇപ്പം ഇങ്ങനത്തെ ടൈലിൽ പോയിട്ട് ഇതിന് കണ്ടോ ഇതിന് ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ് വരാനുള്ള കാരണം ഈ ടൈലൊരു മോഡൽ ഒരു കർവിംഗ് ഉള്ള ടൈലാണ്. അപ്പോൾ നമ്മൾ കുളിച്ചു കഴിഞ്ഞ വെള്ളം നേരെ ഇതിക്ക് ഷവറിനുള്ള വെള്ളം ഒലിച്ചിറങ്ങി നേരെ ഇതിലേക്ക് ഇഷ്ടിയിലേക്ക് പോകും. അപ്പോൾ എൻ്റെ നനവ് പിന്നെ ആ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവും. അതിനാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ ഉൾഭാഗത്തുള്ള ടാപ്പിൽ വൈറ്റ് സിമെൻ്റ് എടുത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം വരില്ല. നേരിട്ട് നമ്മൾ ടൈലിലേക്ക് തെറിക്കുന്ന വെള്ളം ഒലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയാലും പ്രശ്നമില്ല. നേരെ അടിയിക്കണ ഒഴുകി വരും. പിന്നെ ചില ഭാഗങ്ങളിൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ ടൈലിൻ്റെ മോഡൽ അനുസരിച്ചിട്ട് കണ്ടോ ഓരോ ഭാഗങ്ങളിൽ ഗ്യാപ്പ് വരും.
പ്ലാഞ്ച് എത്ര ഇട്ടാലും ആ ഫ്ലാറ്റ് ഭാഗത്ത് മാത്രം കവറായി നിൽക്കുള്ളൂ, ഉള്ളിലേക്ക് ഗ്യാപ്പ് വരും. ഇവിടെ കറക്റ്റ് ഉണ്ടോ, പ്ലാഞ്ച് കറക്റ്റ് പതിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ വെള്ളം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഉള്ളിൽ കറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാം വൈറ്റ് സിമെൻറ്റ് കവർ ചെയ്തിട്ട് ടാപ്പും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് വെക്കുന്ന വീഡിയോയാണ്. അത് ഞാൻ എങ്ങനെ വെക്കുന്നത് ഞാൻ കറക്റ്റായി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.